ഇനി പത്താം അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ട് പതിനൊന്നാമത്തെ പാഠഭാഗം ദ എൻഡ് ഓഫ് ബൈ പൊളാരിറ്റി ഇരുധ്രുവലോകത്തിൻ്റെ അന്ത്യം ഏതാണ് ഇരുധ്രുവലോകം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു സോവിയറ്റ് യൂണിയൻ ഒരു ധ്രുവവും അമേരിക്ക മറ്റൊരു ധ്രുവവും അതാണ് ഇരുധ്രുവലോകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇതിലെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ധ്രുവം അവസാനിച്ചു രാഷ്ട്രം തകർന്നു അതോടുകൂടിയിട്ട് ലോകത്ത് ഏക ധ്രുവ ധ്രുവലോകത്തിന് തുടക്കമായി അപ്പോൾ എങ്ങനെയാണ് എൻഡ് ഓഫ് ബൈപ്പൊളാരിറ്റി സംഭവിച്ചത് ഇത് സോവിയറ്റ് യൂണിയൻ്റെ പതനം എങ്ങനെയായിരുന്നു എന്നാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ എന്തായിരുന്നു സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ എന്നോ സെക്കൻഡ് വേൾഡ് എന്നോ സോവിയറ്റ് റഷ്യ എന്നോ ഒക്കെ അറിയപ്പെട്ടിരുന്നതാണ് സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ വിപ്ലവത്തിന് ശേഷമാണ് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ യു എസ് എസ് ആറ് നിലവിൽ വന്നത് സോവിയറ്റ് റഷ്യയുടെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് വാസ് അനീഗാലിറ്റേറിയൻ സൊസൈറ്റി ഒരു സ്ഥിതി സമത്വ രാഷ്ട്രമായിട്ടാണ് സോവിയറ്റ് യൂണിയൻ്റെ വരവ് അവിടെ സ്വകാര്യ സ്വത്തിന് പ്രാധാന്യമില്ല സ്വകാര്യ വ്യക്തികൾക്ക് അമിതമായ സ്വത്തൊന്നും ഉണ്ടാവാൻ പാടില്ല സ്വത്ത് മുഴുവനായിട്ടും ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കും ഈ സ്വത്ത് ഗവൺമെൻറ് രാഷ്ട്രത്തിലെ എല്ലാ ആളുകൾക്കും ഒരുപോലെ വിതരണം ചെയ്യും എന്നുള്ള ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന രാഷ്ട്രമായിരുന്നു സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ സോവിയറ്റ് റഷ്യ അവിടെ അധികാരത്തിൽ വരുന്ന അല്ലെങ്കിൽ കാര്യമായിട്ട് നിലനിന്നിരുന്ന ഏക പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്ത് നമുക്കറിയാം ജർമ്മനിയും ഇറ്റലിയും ഒക്കെ യൂറോപ്പിൻ്റെ കിഴക്കൻ യൂറോപ്പിലെ പല രാജ്യങ്ങളെയും അക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ ഈ രാഷ്ട്രങ്ങളെ രക്ഷപ്പെടുത്തുന്ന ചുമതല സോവിയറ്റ് യൂണിയൻ ആയിരുന്നു പല രാഷ്ട്രങ്ങളും സോവിയറ്റ് യൂണിയനോട് സഹായം അഭ്യർത്ഥിക്കുകയും പല രാഷ്ട്രങ്ങളെയും ഹിറ്റ്ലറുടെയും മുസോളനിയുടെയും ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തത് ആ കാലത്ത് സോവിയറ്റ് യൂണിയനാണ് കഴിഞ്ഞ പാഠഭാഗത്തിൽ നമ്മൾ വാഴ്സോപ്പ് പാക്റ്റ് എന്ന് പറയുന്ന ഒരു കരാർ പഠിച്ചിരുന്നു ഈ കരാർ പ്രകാരം സോവിയറ്റ് യൂണിയനോട് ഒരുപാട് രാഷ്ട്രങ്ങൾ ചേർന്നു ഇങ്ങനെ ചേർന്ന രാഷ്ട്രങ്ങളെയാണ് സെക്കൻഡ് വേൾഡ് അല്ലെങ്കിൽ സോവിയറ്റ് ബ്ലോക്ക് എന്ന പേരിൽ അറിയപ്പെട്ടത് അതോടുകൂടിയിട്ട് സോവിയറ്റ് യൂണിയനിൽ വളരെയധികം ഡെവലപ്മെൻറ്റ് ഉണ്ടായി സാമ്പത്തികമായിട്ട് വളർച്ച പ്രാപിച്ചു ആയുധങ്ങളുടെ നിർമ്മാണം തുടങ്ങി അതേപോലെ തന്നെ ജനങ്ങൾക്കൊരു നിശ്ചിത ജീവിത നിലവാരം ഉയർത്തി ഉറപ്പുവരുത്തി അതുപോലെ തന്നെ ചൂഷണത്തിനെതിരായിട്ട് ശക്തമായ നിലപാടുകളൊക്കെ സോവിയറ്റ് യൂണിയൻ ഉയർത്തി ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ സോവിയറ്റ് യൂണിയൻ്റെ ഗുണങ്ങളായിരുന്നെങ്കിൽ ചില ചില പ്രയാസങ്ങളും സോവിയറ്റ് യൂണിയനിൽ ആ കാലത്തുണ്ടായിരുന്നു ഒരു തരത്തിൽ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു തരം ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു ഭരണമാണ് സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നത് ആളുകൾക്ക് ഫ്രീഡം ഒക്കെ വളരെ കുറവായിരുന്നു അവരുടെ എല്ലാ അവകാശങ്ങളും ഒന്നും അനുവദിച്ചു കൊടുക്കുമായിരുന്നില്ല ഇപ്പോൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പോലുള്ള അവകാശങ്ങൾക്കൊക്കെ വളരെയധികം പരിമിതികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ നമുക്കറിയാം പതിനഞ്ച് ചെറിയ റിപ്പബ്ലിക് ആയ രാഷ്ട്രങ്ങൾ ചേർന്നതാണ് യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ പക്ഷേ റഷ്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് അതിൽ അല്പം മേൽക്കോയ്മ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തരത്തിലുള്ള ഭരണമായതുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ മേൽ പല കാര്യങ്ങളും അടിച്ചേൽപ്പിക്കപ്പെട്ടതായിട്ട് പറയപ്പെടുന്നു ജനങ്ങളോട് ഇവർക്ക് കാര്യമായ പ്രതിബദ്ധത റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ഭരണ സംവിധാനത്തോടും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോടുമായിരുന്നു പാർട്ടിക്ക് ബന്ധമുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു സോവിയറ്റ് യൂണിയനെയാണ് നമ്മൾ പരിചയപ്പെട്ടത് പരിചയപ്പെടുന്നത് ഈ സോവിയറ്റ് യൂണിയന്റെ അന്ത്യത്തോടുകൂടിയിട്ടാണ് ഈ എൻഡ് ഓഫ് ബൈപൊളാരിറ്റി എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് നമ്മൾ കടക്കുന്നത് ഇനി നമ്മൾ പരിശോധിക്കുന്നത് എന്തുകൊണ്ട് സോവിയറ്റ് യൂണിയൻ തകർന്നു വൈ ഡിഡ് ദ സോവിയറ്റ് യൂണിയൻ ഡിസ്ഇൻറ്റഗ്രേറ്റ് വാട്ട് ആർ ദ റീസൺസ് ബിഹൈൻഡ് ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് പിന്നിലുണ്ടായിരുന്ന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു അപ്പോൾ നമുക്ക് പരിശോധിച്ച് നോക്കാം ഒന്നാമതായിട്ട് ടെക്നോളജി നോട്ട് ഡെവലപ്ഡ് ആസ് ഇൻ യു എസ് എ അമേരിക്കയെപ്പോലെ സാങ്കേതികവിദ്യ യു എസ് എസ് ആറിൽ വികസിച്ചില്ല നമ്മൾ പറഞ്ഞു ആദ്യ കാലഘട്ടങ്ങളിൽ സാങ്കേതിക മികവുണ്ടായി അതുപോലെ തന്നെ സാമ്പത്തികമായ വികസനമുണ്ടായി എന്നൊക്കെ പറഞ്ഞെങ്കിലും സാങ്കേതിക വിദ്യ അമേരിക്കയോടൊപ്പം അല്ലെങ്കിൽ മുതലാളിത്തം നിലനിൽക്കുന്ന അമേരിക്കൻ ചേരിയോടൊപ്പം നിൽക്കാൻ സോവിയറ്റ് യൂണിയനെ പ്രാപ്തമാക്കിയില്ല അത് പിന്നീട് സാമ്പത്തികമായ പ്രശ്നങ്ങൾ അത് രാഷ്ട്രത്തിൻ്റെ തകർച്ചയിലേക്ക് എത്തുകയും ചെയ്തു രണ്ടാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് ദ കോൺസെൻട്രേറ്റഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആംസ് ആൻഡ് വെപ്പൺസ് ഇൻസ്റ്റെഡ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പദാർത്ഥങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾക്ക് പകരമായിക്കൊണ്ട് ആയുധങ്ങളുടെ നിർമ്മാണത്തിലാണ് സോവിയറ്റ് യൂണിയൻ അതിയായ ശ്രദ്ധ പുലർത്തിയത് അത് പിന്നീട് ജനങ്ങളുടെ അതൃപ്തിക്ക് കാരണമാവുകയും അത് സോവിയറ്റ് യൂണിയനെ തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്തു മറ്റൊന്നായിരുന്നു ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ജനങ്ങളുടെ ജീവിത നിലവാരം ക്രമേണ താഴ്ന്നു വന്നു കാരണം പ്രൈവറ്റ് പ്രോപ്പർട്ടി പൂർണ്ണമായിട്ടും നിരോധിച്ചു ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലേക്ക് വന്നപ്പോൾ ആളുകൾക്ക് അവരുടെ ജീവിത നിലവാരവും അതിനനുസരിച്ച് താഴ്ത്തി കൊണ്ടുപോകേണ്ടി വന്നു ഇത് ജനങ്ങളിൽ അതൃപ്തി ഉണ്ടാക്കുകയും പിന്നീട് അത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ഒരു കാരണമായി തീരുകയും ചെയ്തു നാലാമത്തെ റീസണായിട്ട് പറയുന്നത് സോവിയറ്റ് റഷ്യ കോൺസെൻട്രേറ്റഡ് ക്വാണ്ടിറ്റി റാദർ ദാൻ ക്വാളിറ്റി ഇൻ ദയർ പ്രൊഡ്യ പ്രൊഡക്ഷൻസ് അവരുടെ ഉൽപ്പന്നങ്ങളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കാനാണ് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ സോവിയറ്റ് യൂണിയനിൽ കിട്ടാതായി അതായത് ജനങ്ങൾക്ക് വേണ്ട കൺസ്യൂമർ ഗൂഡ്സുകളെ വളരെ ക്വാളിറ്റി കുറഞ്ഞ രൂപത്തിൽ വളരെ ദാ അധികമായിട്ട് അവരുപാദിപ്പിച്ചു ഈ ഉൽപ്പന്നങ്ങൾ ചിലവഴിക്കാൻ പ്രയാസപ്പെട്ടു അത് സാമ്പത്തികമായ അസ്ഥിരതയും അതൃപ്തിയും ഉണ്ടാക്കി അത് പിൽക്കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അഞ്ചാമതായിട്ട് നോ റൈറ്റ്സ് ആൻഡ് ദർ വെർ നോ ഡെമോക്രാറ്റിക് ലൈഫ് നല്ല ഒരു ജനാധിപത്യപരമായ ജീവിതമോ അല്ലെങ്കിൽ അവകാശങ്ങളോ ജനങ്ങൾക്ക് അനുവദിച്ചില്ല ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നതിനോ ചോദ്യം ചെയ്യുന്നതിനോ ജനങ്ങൾക്ക് കഴിയാതെ പോയത് ഭരണകർത്താക്കൾ അവരുടെ അധികാരം ദുരുപയോഗപ്പെടുത്തുന്നതിന് കാരണമായി അതു പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ആറാമത്തെ കാരണമായിട്ട് കാണാവുന്നത് ആബ്സൊല്യൂട്ട് കറപ്ഷൻ എല്ലാ മേഖലകളിലും അഴിമതി നിറഞ്ഞു നിന്നു ഉദ്യോഗസ്ഥന്മാരെല്ലാം കടുത്ത അഴിമതിക്കാരായിട്ട് മാറി കാരണം ജനങ്ങൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതുകൊണ്ട് ജനങ്ങൾക്ക് ഇത്തരം ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിനോ നടപടി സ്വീകരിക്കുന്നതിനോ അവർക്കെതിരെ ശക്തമായിട്ട് സമരങ്ങൾ നടത്തുന്നതിനോ കഴിയാതെ പോയത് പിന്നീട് ഇത്തരം അഴിമതി വർദ്ധിക്കുകയും അത് സോവിയറ്റ് യൂണിയൻ്റെ എക്കണോമിക്കായിട്ടുള്ള ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളെ സാരമായിട്ട് ബാധിക്കുകയും അത് സോവിയറ്റ് യൂണിയനെ തകർക്കുകയും ചെയ്തു ദെൻ ഏഴാമത്തെ റീസൺ ആയിട്ട് ദർ എക്സിസ്റ്റ് എ പൊളിറ്റിക്കൽ സ്റ്റാഗ്നേഷൻ ഒരു തരം രാഷ്ട്രീയ മരവിപ്പ് സോവിയറ്റ് യൂണിയനിലുണ്ടായി കാരണം ഒരേ രാഷ്ട്രീയ പാർട്ടി തന്നെ ദീർഘകാലം ഒരു രാഷ്ട്രം ഭരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിസന്ധി സോവിയറ്റ് യൂണിയനെ അലട്ടി അതുപോലെ ബ്യൂറോക്രാറ്റിക് പ്രിവിലേജസ് അന്നത്തെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ഒരുപാട് പ്രിവിലേജസ് അനുവദിച്ചിരുന്നു അനുഭവിച്ചിരുന്നു അത്തരം പ്രിവിലേജുകൾക്ക് വേണ്ടിയിട്ട് ധാരാളം പണം ചെലവഴിച്ചത് ഇത്തരം ജനങ്ങളുടെ പക്കൽ നിന്നുള്ള പണം ഇതിനു വേണ്ടി വിനിയോഗിച്ചത് പിൽക്കാലത്ത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് കാരണമായി അതുപോലെ തന്നെ ഈ അബോളിഷിങ് പ്രൈവറ്റ് പ്രോപ്പർട്ടി സ്വകാര്യ സ്വത്ത് നിരോധിച്ചതും ഒരു പരിധിവരെ പ്രശ്നങ്ങളുണ്ടാക്കി ആളുകൾ കൃഷിക്കാര് കൃഷി ചെയ്യുന്നതിനെ മടിച്ചു നിന്നു കാരണം ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും സർക്കാരിന് കൊടുക്കേണ്ടി വന്നു അത് കർഷകരെ മടിയന്മാരാക്കി അവർക്കതിൽ താല്പര്യമില്ലാതാക്കി പിൽക്കാലങ്ങളിൽ ഇങ്ങനെ കൃഷി ചെയ്യുന്ന കർഷകരെ ഗോതമ്പ് പോലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ പൂഴ്ത്തിവെക്കാൻ തുടങ്ങി ഈ വെച്ച ഉൽപ്പന്നങ്ങൾ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് സോവിയറ്റ് ഭരണാധികാരികൾ പിടിച്ചെടുത്തത് ഇതൊക്കെ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും അതൊക്കെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഈ കാരണങ്ങളാണ് അമേരിക്കയോടൊപ്പം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയോടൊപ്പം കടപിടിച്ചു നിന്നിരുന്ന സോവിയറ്റ് യൂണിയനെ അതിൻ്റെ തകർച്ചയിലേക്ക് നയിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അധികാരത്തിൽ വന്ന മിഖായൽ ഗോർബച്ചേവിൻ്റെ ചില ഭരണ പരിഷ്കാരങ്ങൾ ഈ അധപ്പതനത്തിന് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ഡിസിൻ്റഗ്രേഷനെ അതിൻ്റെ വേഗത വർദ്ധിപ്പിച്ചു അദ്ദേഹം നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ എങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ്റെ നാശത്തിലേക്ക് എത്തിച്ചത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്